മലയാളികൾക്ക് ബീഫും പൊറോട്ടയും പോലെ തന്നെ ഇഷ്ടപ്പെട്ട മറ്റൊരു കോമ്പിനേഷനാണ് ബീഫ് ബിരിയാണി. അതും കോഴിക്കോടിലെ റഹ്മത്ത് ഹോട്ടലിലുള്ള ബീഫ് ബിരിയാണി ആണെങ്കിലോ നല്ല അച്ചാറും സാലഡും അതിനനുസരിച്ചിട്ട് നല്ല ദമ്മിട്ട കൈമ അരി കൊണ്ടുള്ള ബിരിയാണി ചോറും. ആ ബിരിയാണി ചോറ് നല്ല ചൂടോടെ ഇങ്ങനെ ആവി പറഞ്ഞ് നമ്മളെ മുന്നിൽ എത്തുമ്പോഴേ ആ അതിലുള്ള ചോറൊക്കെ ഒന്ന് മാറ്റി അതിനുള്ളിലുള്ള ബീഫിൻ്റെ കഷ്ണം അങ്ങനെ പതുക്കെ പുറത്തെടുത്ത് എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ചെറിയൊരു കഷ്ണം വായിലിട്ടാലുണ്ടല്ലോ നല്ല പെർഫെക്റ്റായിട്ട് ആ ബീഫ് നല്ല വെന്തിട്ടുണ്ടാവും. അതും കൂടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ ചുറ്റുള്ളൊന്നും കാണില്ല. ഈ ഒരു റെസിപ്പിയാണ് നമ്മളിന്നിവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. റഹ്മത്ത് ഹോട്ടലിലുള്ള ബിരിയാണിയായിട്ട് ഞാൻ കമ്പയർ ചെയ്യല്ല, പക്ഷേ ഈ ഒരു റെസിപ്പി നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. അപ്പോൾ നമുക്ക് നോക്കിയാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. നമ്മുടെ ഈ ബിരിയാണിക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് വേണം കേട്ടോ. ഞാനിവിടെ ഏകദേശം 3 കുടം വെളുത്തുള്ളി, ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 5 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ചതച്ച് വെക്കണം. അടുത്തതായിട്ട് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള ബീഫ് ഇടുക. വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ എല്ലോട് കൂടിയ കഷ്ണമാണെങ്കിൽ നമുക്ക് ബിരിയാണിക്ക് കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണി ആയതുകൊണ്ട് തന്നെ നല്ല വലുപ്പത്തിലാണ് ഞാനിവിടെ ബീഫ് മുറിച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വലിയ ഉള്ളി ചേർക്കണം. ഇത് ഏകദേശം ഞാനിവിടെ 4.5 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് 3 വലിയ തക്കാളി കട്ടത്തിൽ അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടിത് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും എരിവും ഒക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ബീഫ് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് നമ്മളിത് വേവിക്കേണ്ടത്. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കുക്കറിൻ്റെ ഈ മൂടി വെച്ചിട്ട് നമുക്ക് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ്, മൊത്തം 15 മിനിറ്റ് ആണ് നമ്മൾ ബീഫ് വേവിക്കേണ്ടത്. ഇനി നമുക്ക് കുക്കറിൽ ബീഫ് വേവിക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് അരി വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൈമ അരിയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ബീഫിന് 1 കിലോ അരി നമുക്ക് യൂസ് ചെയ്യാം. ഞങ്ങൾക്കിവിടെ വീട്ടിലെ ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ കുറച്ച് അരിയാണ് എടുത്തിട്ടുള്ളത്, അതായത് 600 ഗ്രാം എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 1 കിലോ യൂസ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഞാനിവിടെ അരി ആദ്യം കഴുകി വെച്ചിട്ടുണ്ട്. കഴുകിയിട്ട് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് കുതിർത്തൊന്നും വെക്കുന്നില്ല. കുതിർത്ത് വെക്കേണ്ടത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരിപ്പ ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അരിപ്പയിൽ അരി ഇട്ടിട്ടുണ്ട്. താഴെ ഒരു പാത്രം വെച്ചിട്ട് വെള്ളമൊക്കെ അതിൽ വരും. 20 മിനിറ്റ് കറക്റ്റായിട്ട് നമുക്ക് വെള്ളം ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വെക്കണം. 20 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ചോറ് റെഡിയാക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് ചൂടായതിന് ശേഷം അതിലേക്ക് 4 ഗ്രാമ്പു, 4 ഏലക്കായ, 2 കറുവപ്പട്ടയുടെ കഷ്ണം, അതുപോലെ തന്നെ 1 തക്കോല ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് 1/2 സവാള മുറിച്ചിട്ട് നമുക്ക് അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം. പക്ഷേ ഞാനിത് അരി തിളയ്ക്കുന്ന സമയത്താണ് സവാള ഇട്ടത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് അരി നമുക്ക് ചേർക്കാം. അപ്പോൾ അരി നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള അരിയാണ്. 4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ടിത് വഴറ്റി കൊടുക്കണം. 4 മിനിറ്റ് മാത്രം മതിയാവും, അതിൽ കൂടുതൽ നിങ്ങൾ വഴറ്റണ്ട. ഇനി നമുക്കിതിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിക്കണം. ചൂട് വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കണം. ചില ആളുകൾ റൈസ് ഉണ്ടാക്കുമ്പോൾ ചെറുനാരങ്ങ നീര് ഒഴിക്കാറുണ്ട്. ഞാൻ ഒഴിക്കാറില്ല കേട്ടോ. ഇത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടാറുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 വലിയ തക്കാളി മുറിച്ചതും അതുപോലെ തന്നെ 1/2 സവാള നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് നന്നായിട്ടുണ്ടോ നോക്കണം. ഉപ്പ് ഏകദേശം കുറച്ച് മുന്നിട്ട് നിൽക്കണം, എന്നാലാണ് ചോറാവുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഉപ്പിൻ്റെ ആ ഒരു പാകം ശരിയാവുകയുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്ന സമയം എനിക്കിവിടെ ഏകദേശം 6 മിനിറ്റോളം ആകുമ്പോഴത്തേക്കും എൻ്റെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കി വെള്ളം ബാക്കി ഉണ്ടെങ്കിൽ ഒന്നുകൂടി മൂടി വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. ഇതിന് മുകളിൽ ഞാൻ ആവി പുറത്തു പോകാണ്ടെടുക്കാൻ വേണ്ടിയിട്ട് കനമുള്ള ഏതെങ്കിലും ഒരു വസ്തു നിങ്ങൾ എടുത്ത് വെക്കണം. എന്നിട്ട് നമുക്ക് ഈ ചോറ് വേവിച്ചെടുക്കാം.
ചോറ് അവിടെ ഇരുന്ന് വേവുന്ന സമയത്ത് ഞാനിപ്പം കുക്കർ ഒന്ന് തുറന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, നന്നായിട്ട് നമ്മുടെ ബീഫ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ തിരിച്ചത് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഇതിൽ ബീഫ് നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ ഒരുപാട് വെള്ളം ഉണ്ട് അല്ലേ, അപ്പൊ അതൊന്ന് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റെല്ലാം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഇതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുകളിലാണ് ദമ്മിടുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം അധികം ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇത് നമ്മൾ കുറുക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് എണ്ണയിൽ വറുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. 2 സവാളയായിരുന്നു വറുത്തിട്ടുള്ളത്, അതിൽ 1 സവാള ഞാനിപ്പോൾ ചേർത്തു, ബാക്കി നമുക്ക് ദമ്മ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ പിടി മല്ലിയില, അതുപോലെ തന്നെ ഒരു ചെറിയ കൈപ്പിടിയിൽ പുതിനയില ചേർത്ത് കൊടുക്കാം. രണ്ടും ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബിരിയാണി മസാലയാണ്. ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുത്തു. റഹ്മത്ത് ഹോട്ടലിലുള്ള ബിരിയാണി മസാലയുടെ കൂട്ട് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ രീതിയിലുള്ള ബിരിയാണി മസാല ചേർത്ത് കൊടുത്തു. പിന്നെ 1 വലിയ ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണ് പെരുംജീരകം നന്നായിട്ട് വറുത്തെടുത്ത് പൊടിച്ചതാണ്. ഇത് രണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം. ഇപ്പം ഏകദേശം നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏകദേശം നന്നായിട്ട് തന്നെ ഇത് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 വലിയ ടേബിൾ സ്പൂണ് കട്ടത്തൈര് ചേർത്ത് കൊടുക്കാം. കട്ടത്തൈര് ശരിക്കും നമ്മുടെ ഈ ഒരു എല്ലാത്തിൻ്റെ രുചി ഒന്ന് ബാലൻസ് ചെയ്യും. ഈ ഒരു സമയത്ത് നിങ്ങൾ എരിവ് ഉപ്പ് ഇതൊക്കെ നിങ്ങൾ നോക്കാം ഉണ്ടോയെന്നുള്ളത്. അപ്പം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും നമുക്ക് ആ ഹോട്ടലിൽ കയറിയ ഏകദേശം നമുക്കത് ആ ഒരു ടേസ്റ്റിനോളം വരും. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം കുറുകി വന്നു. ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂണ് നെയ് കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെയും വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ നെയ് കൂടെ ചേർത്തു. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ മുകളിലോട്ടേക്ക് നമുക്ക് ദമ്മിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ചോറ് ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നമുക്ക് ഒരു 3 ലെയറായിട്ടാണ് ഞാനിവിടെ ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. നമ്മുടെ അരിയൊന്നും കട്ടിയൊന്നും പിടിച്ചിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് 80% ഈ ഒരു അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ബാക്കി ദമ്മിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് പിന്നെ കറക്റ്റായിട്ട് ആ പരുവത്തിൽ വെന്ത് വരും. ഇപ്പോൾ ഏകദേശം 1 ലെയറാക്കാൻ പറ്റിയ ചോറ് ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ നമുക്ക് മഞ്ഞൾ അല്പം പാലിൽ ഇങ്ങനെ കലക്കിയെടുത്തതാണ്, അപ്പോൾ അത് നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മല്ലിയില പുതിനയില അരിഞ്ഞത് അതും അല്പാൽപ്പമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ കുറച്ച് സവാള ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, 1 സവാള ഉണ്ടായിരുന്നു പിന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്, അപ്പോൾ അത് നമുക്ക് ബാക്കി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിന് മുകളിൽ അടുത്ത ലെയറ് ചോറിടാം. എന്നിട്ട് സെയിം പ്രോസസ്സ് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഏകദേശം 3 ലെയറ് കിട്ടുന്നത് വരെ ഈ പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം നെയ്യും അതുപോലെ തന്നെ ഗരം മസാലയും നിങ്ങൾക്ക് പൊടിയായിട്ട് അത് നിങ്ങൾക്ക് വെതറി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യ് ഏറ്റവും മുകളിലത്തെ ലെയറിലും 2ാമത്തെ ലെയറിലുമാണ് ഒന്നാക്കി കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ചോറുണ്ടാക്കിയ ചെമ്പ് കണ്ടല്ലോ, അടിയിൽ ഒട്ടും പിടിച്ചിട്ടില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഞാനിവിടെ റൈസ് മുഴുവൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മ് ചെയ്തെടുക്കണം. ഇനി നിങ്ങളുടെ കുക്കറിന് ഇത്ര വലിപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു പാത്രം വേറെ ഏതെങ്കിലും ഒരു അലൂമിനിയത്തിൻ്റെ ചെമ്പെടുത്തിട്ട് നമുക്ക് അതിൽ നമുക്ക് ദമ്മ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ എല്ലാ റൈസും ഇട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ് സവോള അതുപോലെ തന്നെ മല്ലിയില പുതിനയില അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ദമ്മ് ചെയ്തെടുക്കണം. ഇതിന് മുകളിലായിട്ട് 1 വലിയ ടേബിൾ സ്പൂൺ നെയ്യ് അതുപോലെ തന്നെ ബാക്കിയുള്ള മഞ്ഞളും പാലും ആ ചേർന്നൊരു വെള്ളം ഉണ്ടായിരുന്നല്ലോ അത് നമുക്കൊന്ന് കുടഞ്ഞിട്ട് നമുക്കിത് ദമ്മ് ചെയ്തിട്ട് എടുക്കണം. കുക്കറിലായതുകൊണ്ട് തന്നെ ഞാൻ അടിയിൽ മറ്റൊരു പാത്രം വെച്ചിട്ടില്ല ദമ്മ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾ കുക്കറല്ലാതെ വേറെ ഏതെങ്കിലും പാത്രം കൊണ്ടാണ് ദമ്മ് ചെയ്യാനാണെങ്കിൽ അതിനടിയിൽ ഒരു പത്തിരിക്കല്ലോ അങ്ങനെ ദോശയുടെ പാനായിട്ടും വെച്ചിട്ട് നമുക്ക് പിന്നെ ദമ്മ് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ അടി കരിയാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു കുക്കറിനെ ലിഡ് കൊണ്ട് മൂടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് 20 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ നമുക്ക് 20 മിനിറ്റ് ബിരിയാണി ദമ്മ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ ഫ്ലെയിം ഒട്ടും പിന്നെന്താണ് കൂട്ടി വെക്കരുത് കേട്ടോ.
ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ മുകളിൽ കണ്ടല്ലോ ചോറ് നല്ല, പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഓരോരോ ചോറായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടും ഉടഞ്ഞിട്ടില്ല, അടിയൊന്നും കരിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പിന്നെ ഒരു പ്ലേറ്റിലോട്ടേക്ക് നമ്മളിത് സെർവ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഏറ്റവും മുകളിലത്തെ ലെയറൊക്കെ ഞാൻ ഒരു കാസറോളിലിട്ടിൽ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു നല്ല വൈറ്റ് കളർ റൈസാണ്. ഇനി കുറച്ച് നമ്മൾ താഴോട്ടേക്ക് പോകുമ്പോൾ ആ കറിയുടെ പിന്നെ അംശം നമ്മുടെ ചോറുമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ലെയർ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിന് നമ്മുടെ വൈറ്റ് റൈസ് ആയിരിക്കില്ല, മസാല കൂടെ ചേർന്നിട്ടുള്ള മിക്സ് ആയിട്ടുള്ള ചോറായിരിക്കും. അപ്പോൾ അത് നമുക്ക് വേറെ ഒന്നിലോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഏറ്റവും ലാസ്റ്റ് ലെയറാണ് നമ്മുടെ ബീഫിൻ്റെ, അത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ടേക്ക് ആക്കി വയ്ക്കാം. ഇനി നമ്മൾ ഇങ്ങനെ കാണുന്ന ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഫസ്റ്റായിട്ട് നമ്മുടെ ആദ്യത്തെ ആ ലെയറ് ചോറുണ്ടല്ലോ മസാലയൊന്നും ആവാത്തത് പ്ലെയിൻ റൈസ്, അത് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് അല്പം മസാല മിക്സ് ചെയ്തിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ ബീഫ് ഒന്നോ രണ്ടോ ബീഫ് കഷ്ണം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ വീണ്ടും അല്പം നമ്മുടെ മസാല മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ വൈറ്റ് റൈസ് മുകളിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോർമലി ശരിക്കും ബിരിയാണി സെർവ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ബിരിയാണി റെസിപ്പി നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പങ്കുവെക്കണം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.